ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടായിരിക്കും ഒരു വ്ളോഗ് ഇങ്ങനെ കഥപ്പോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ആകാംക്ഷയില് ഞങ്ങൾ കിടക്കണെന്ന്? അല്ല, ഞങ്ങളുടെ ബാക്കിലോട്ട് നോക്കൂ. ഇതാ ഈ ഒരു ഇറക്കം, വിധുനല്ല കേട്ടോ, ഈ ഒരു ഇറക്കം മൊത്തം ഞങ്ങള് കേറിയല്ലേ. ഇനിയുണ്ട് അങ്ങോട്ട് നോക്കുമ്പോ ഇറക്കമല്ലേ, സോറി, കയറ്റം കയറിയാണ് വന്നത്. ഇനി ഒരു 1 കിലോമീറ്റർ കൂടി ഉണ്ട് തോന്നുന്നത്. അപ്പൊ നമ്മളിവിടെ വന്നത് എന്തായിരുന്നു സംഭവത്തിന്റെ പേര്? കമ്മ്യൂണിറ്റി. അപ്പോ അവര് സ്ഥിരമായിട്ട് റാൻഡമായിട്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ക്യാമ്പ് അങ്ങനെയുള്ള പരിപാടി ഒക്കെ സെറ്റപ്പ് ചെയ്യുന്ന ഒരാൾ ടീമാണ്. അപ്പൊ അതില് ഗസ്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതില് കൂടാൻ പറ്റി. ഇനി പരിപാടി ഇതുവരെ കളറായിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയണം. അതേപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറ്റുന്ന പോലെ ആമി ഈ ക്യാമറ കണ്ണുകളിലൂടെ, കുഞ്ഞു കണ്ണുകളിലൂടെ ഒപ്പി ഒപ്പി ഇങ്ങനെ എടുക്കണായിരിക്കും. ആദ്യം ഒന്ന് ശ്വാസം എടുക്കാം എല്ലാരും. ടോപ്പ് പറയാനുള്ളത്, ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ട്രിപ്പ് പോണത്. കാരണം ടീമിന്റെ കൂടെയാണ് അറിയാത്ത ആൾക്കാരുടെ കൂടെ ആയിരുന്നു. ഇപ്പോഴാണ് സ്ട്രേഞ്ചേഴ്സ് കയ്യിലുണ്ട്. അത് ഞാൻ കുറച്ച് അപ്ലോഡ് ചെയ്യാം. പേര് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നേരം ആമി അതാണ് പേര്. ഓക്കെ, നേരം പോക്ക്. അപ്പൊ ഞാൻ മാക്സിമം അതില് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ നോക്കാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ഷെയർ കമന്റ്. എനിക്ക് ഇന്നലെ 250K സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഇത്ര പറയാനുള്ളൂ. ബാക്കി വീഡിയോസ് നമുക്ക് ഇതിലൂടെ കണ്ടുകൊണ്ടു പോവാം. ഇവിടെ ഒരു പ്രൊപ്പോസൽ ചെയ്യാണ് കിട്ടുന്നത്. ഇത് ആന്റി ലവർ, ഇതൊക്കെ ആന്റി ലവർ. പിന്നെ നമ്മുടെ ഓളെ വഴിയൊക്കെ നല്ല രസം കിട്ടോ. ചേച്ചിന്റെ ടെന്റിന്റെ പുറത്ത് നിന്നിട്ട് എല്ലാത്തിനും ഇട്ടോ. അരക്ക് പെണ്ണുണ്ടോ? എന്നാ പോയി. അതെ, ഏട്ടന് വരുമ്പോ മുതൽ ചായക്കടിത്ത പെണ്ണുങ്ങളെ വേറെ വിട്ടിട്ടില്ല. അതെ, ഓടി കേറുന്നുണ്ട് രണ്ടു മൂന്നുപേര്. വേഗം ഊരിണ്ടാട്ടി വീടൂട്ടാ. എപ്പടിടോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 2-3 കിലോമീറ്റർ നടന്നു ശരിക്കും പറഞ്ഞാല് നല്ല കഥപ്പുണ്ട്. ഡ്രിങ്കിങ് ചായ, ഡ്രിങ്കിങ് ചായ ഈവനിങ് മുക്കൽ ഗഞ്ചു. ഗഞ്ചു എന്താ പറയണ്ടോ? അന്നോടോ എന്തെങ്കിലും സ്നേഹം മാത്രം എല്ലാവർക്കും. ഇങ്ങനെ വാരി വിതറിങ്ങനെ കൊടുക്കും എല്ലാവർക്കും. കൊടുക്കാണ്ട് കൊടുക്ക്. ആ ചെറു കിസ് തൂറ്റിച്ചാലോ. ഞാൻ വ്ലോഗ് ആയിട്ട് ഇടാൻ വേണ്ടിട്ടാണ് കേട്ടോ. എന്റെ ഫേസ് നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. എന്തപ്പത്, എല്ലാരും അപ്പൊ കുളിക്കാൻ വേണ്ടിട്ട് നിക്കാനും ഇട്ടാണ് നമ്മള് ബാത്റൂം കൂട്ടാ. ടെന്റിന്റെ ഉള്ളിലാണ് എല്ലാരും.
അമ്പ്രോ അന്നെ നേരത്തെ കാണിച്ചിട്ടില്ല, തീയാണ് അമ്പ്രോ കണ്ടോ, എപ്പോഴാ പാട്ട് തുടങ്ങാ? ഞാൻ പാടിയെങ്കിൽ ഇപ്പൊ തുടങ്ങാം. പാടെ പുതിയ മലയക്കോട്ടെ ബാലിത പഴയത് പുതിയത് എത്ര വാക്കണെന്ന് പറ മലയാളം ഓർ ഇംഗ്ലീഷ്? ഞാൻ പടം കണ്ടില്ല. ഇല്ല അപ്പോ നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കൊറേ രാത്രി കൊറേ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കിടന്നുറങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല വയ്യായിരുന്നു കുറേ സമയമായിരുന്നു. പക്ഷെ പിന്നെ ഇരുട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര വീഡിയോ എടുത്തു കഴിഞ്ഞാലും വലിയ സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അധികം എടുത്തുമില്ല. നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ബാക്കിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കുറേ നല്ല ദൂരമുണ്ട്. പിന്നെ പുറകിൽ ആൾക്കാരെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പം കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ വേഗം മുന്നിൽ വന്നിട്ടുള്ളത്. പിന്നെ ഫിദുവും മിന്നാസൊക്കെ ഉണ്ടായിരുന്നു കൂടെ, പക്ഷേ കാണുന്നില്ല, എഴുന്നേറ്റിട്ട് വരാൻ തോന്നുന്നു. അടിപൊളിയാണ്, മുമ്പിലെ ആൾക്കാർ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ഒക്കെ ഒരു ട്രിപ്പ് പോണതും അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ഗുഡായി. എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാരെ കൂടെ ഒരുപാട് അവരെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി, അറിയാൻ പറ്റി. ഞാൻ ഫോൺ നോക്കി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ താഴെ ഉരുണ്ട് കെട്ടി വീഴും, അതുകൊണ്ട് മെല്ലെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ഇറങ്ങണത്. നല്ല റോഡും കാര്യങ്ങളൊക്കെ നല്ല ചളി ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഇങ്ങനത്തെ ക്യാമ്പിൻ്റെ ഒക്കെ. ഞാൻ പോയില്ലെങ്കിലും ആരെങ്കിലും പോയിക്കോട്ടെ വെച്ച് ഇടാറുണ്ട്. അപ്പം അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ പോയിക്കോണ്ട്. എന്താ വെച്ചാൽ ഞാൻ നല്ല ഫീൽ ഗുഡാണ്, നമുക്ക് മനസ്സിനൊരു സമാധാനം കാര്യങ്ങൾ കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ആരും കോളിങ്ങോ അല്ലെങ്കിൽ മെസ്സേജോ കാര്യങ്ങളൊന്നും ഇല്ല, അത് ഭയങ്കര സമാധാനമുണ്ട്. എല്ലാവരും എല്ലാവരും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോണ വഴിയൊക്കെ കണ്ടില്ലേ, ഇതാ ഇങ്ങനെയാണ് പോണത്. പക്ഷേ രസമുണ്ട്, കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു 2 വീക്ക് ഞാൻ ഒന്ന് വിചാരിച്ചതാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോകാം പണ്ടാരെന്നൊക്കെ സാധിച്ചു. ഡോയ് അവരുടെ കൂടെ വരുമ്പോൾ കോപ്പറേറ്റ് ഇട്ടു, പാട്ടൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. പടച്ചനൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത്. ഒന്നാമത് കാട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവളുടെ എക്സ്പീരിയൻസ് ഇരിയൂ. മുകളിൽ പോയിട്ട് അവള് വിറകൊക്കെ ശേഖരിക്കുന്നുണ്ട്. അവള് മുകളിൽ പോയിട്ട് ക്യാമ്പ് ഫയർ എന്നാ പറഞ്ഞത്. ഏതായാലും മഞ്ജൻ അപ്പൊ ഞങ്ങള് 3 കിലോമീറ്റേഴ്സ് ഇവിടെ ട്രക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇറ്റ്സ് വെരി പ്ലെഷർ ടുഡേ. യാ അതിന്റെ വാക്കില്ലാത്തത് നിലത്ത് നോക്കി നടന്നോണ്ടിട്ടാ ഞാൻ ഇങ്ങനെ. ഇവളുടെ ഐഡി ഐഷ, ഓന്റെ ഐഡി അതെ. ഇവരൊക്കെ എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല കമ്പനി ആയിട്ടുണ്ട് എല്ലാവരും. ഇവളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ സ്റ്റോറി ഇട്ടപ്പോ ക്യാമറ വരുന്ന സ്റ്റോറി ഇട്ടപ്പോ തന്നെ മെസ്സേജ് ഉണ്ടായിരുന്നു അല്ലേ. അതെ അതെ, പാവടാ ഞാനേ. നമ്മള് വലിയൊരു കുന്നാണ്. അതെ, വളംപുളി
എന്താണ് ആണ് കടന്ന് 12 മണിക്ക് ഉറങ്ങി തന്നെയാണ് ക്യാമ്പിന്റെ എനർജി എന്നൊക്കെ പറയണത്. ഇതൊക്കെ നമ്മള് വന്ന വഴിയാണ് കേട്ടോ. ഇനിയിപ്പോ ഒരു വലിയ കുന്നാണ് നമ്മൾ കയറാൻ പോകുന്നത്. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പോണോണ്ട് നല്ലൊരു ഒരു സുഖം. ഇന്നലെ വന്നപ്പോ ഇവര് ജീപ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. അപ്പൊ ഞാൻ ഒരു ഓക്കെ ജീപ്പിലൊക്കെ ഇങ്ങനെ പോവാല്ലോ. പക്ഷെ രാവിലെയാണ് നടന്നിട്ട് പോവാന്ന് പറഞ്ഞത്. അട്ട അടിക്കും എന്നുള്ള പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏ പിള്ളേര് നിങ്ങൾ എന്താണ് ഒന്ന് ഉഷാറായിക്കാ. ഞാനൊക്കെ നിന്നെ തള്ളച്ചയക്കണു. എല്ലാരും കയറി വരുന്നുണ്ട്. പക്ഷെ എനിക്കിത് നല്ല രസമുണ്ട് കുന്നൊക്കെ. യാത്ര ഒരു പിരാന്താണിത്. തണുപ്പല്ലേ. നടന്ന് നടന്ന് വരുന്ന ട്രിപ്പോളികൾ. നല്ല കളർ നിന്റെ ടീഷർട്ടിന്റെ. താങ്ക് യു. അതൊക്കെ ഞാനിട്ടു കേട്ടോ, തമിഴിലായിട്ടിടും ചെലപ്പോ. ആ ഓടിപ്പോകുന്നത് ടീച്ചറാണ് കേട്ടോ. ഈ ടീച്ചറെ മുഖം ഏതൊക്കെ പിള്ളേരുണ്ടാവും എന്റെ സബ്സ്ക്രൈബേഴ്സ്. ഇതിനൊക്കെ ആരെ ടീച്ചറാക്കിയെന്ന് ഞാൻ ആലോചിക്കണേ. കുർത്തക്കേടിന്റെ കുർത്തക്കേട് നൊണ പറച്ചില്. ആ അവിടെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ പാസ്ഔട്ടായി എന്തോ. നോക്കട്ടെ ടീച്ചറെ മുഖം നോക്കട്ടെ. ഈ ടീച്ചറെ പരിചയമുള്ളവർ കമന്റ് ഇടേണ്ടതാണ്. അപ്പൊ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. വഴി ഏതൊന്നും ഓർമ്മയില്ല. എല്ലാവരും അവിടെ നിൽക്കുകയാണ്. പക്ഷെ എനിക്കൊരു എലോൺ വൈബ് പിടിക്കണം തോന്നി. ഭയങ്കര ഒറ്റക്ക് പോകണം തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. വഴിയൊന്നും അറിയില്ല, ആരുമില്ല. പക്ഷെ നോക്കട്ടെ, വന്ന വഴി മറക്കാൻ പാടില്ല എന്നൊക്കെ ആണല്ലോ. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എത്തും തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിൽ വല്ല മൃഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കുഴപ്പമില്ല. കുറേ നാളായി വിചാരിക്കണം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയെന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കണം കാര്യങ്ങളൊക്കെ. അതെന്തായാലും ഈ ഒരു ഇതിലൂടെ എനിക്ക് സാധിക്കാൻ പറ്റും തോന്നുന്നു. പിന്നെ ഈ സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള പോക്ക്, അതായത് സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ഈ ട്രാവലിംഗ് ഭയങ്കര അടിപൊളി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അടിപൊളിയാണ്. ഇതിപ്പോൾ എങ്ങടെ വഴിയിൽ ഓർമ്മയില്ല. സത്യം പുറകിലാണെങ്കിൽ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു അവിടെ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടു, ഇനി നേരെ തിരിച്ചു പോയി എന്താണ് കുറച്ച് ഇതൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രഷ് ആവാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതാണ്. വേഗം പോയി കഴിഞ്ഞാൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ നമ്മളിഷ്ടത്തിന് അങ്ങ് ഇതാക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ തിരക്കൊക്കെ ആവൂലേ. അതാണ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവരെ വൈബ് കളയണ പോലെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു സെൽഫിഷ് മൈൻഡ് എടുത്തിട്ട് അവരെ പാട്ട് നിർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമുള്ള പരിപാടി. ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് ഞാൻ പോണത്. ഇനി അങ്ങനെ പേടിയൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ചെറുതായിട്ടൊരു ഭയമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചൊരു സംഭവമാണ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സമാധാനത്തിലൊറ്റക്ക് നടക്കണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ അത് സാധിച്ചു. നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലത്തുനിന്ന് മുകളിലോട്ട് പോകാൻ ഭയങ്കര പാടായിരുന്നു. ഒരുമാതിരി നമ്മൾ ട്രെഡ്മില്ലിലൊക്കെ ഇത് ചെയ്യൂലേ, അതുപോലെ ഇൻക്ലൈൻ ഇട്ട് ചെയ്യണം പോലെ ഉണ്ട്. കാലൊക്കെ ഒരുമാതിരി ഇതായിട്ട് സാരമില്ലോട്ടോ. ഇനി മേ ബി ഞാൻ ഈ ഒരു ട്രിപ്പോട് കൂടി കുറച്ചും കൂടി സ്ട്രോങ് ആവും തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഇപ്പൊ താഴെ വന്നത് മുകളിലെ വന്നത് ഓർമ്മയില്ലല്ലോ. നല്ല വ്യൂ ആണ്. ചെറിയൊരു ഇടവഴി മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. ഈ അടയാളം ഞാൻ വരുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഏകദേശം എത്താനായി
ചുറ്റുള്ള കാടൊക്കെ കാണുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. ഇത്ര സമയം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആരും സൗണ്ടും കാര്യങ്ങളൊന്നും വേഗം കഴിക്കുന്നില്ല. അടിപൊളി. എനിക്ക് ഭയങ്കര മനസ്സ് ഭയങ്കര ഫ്രീ ആയ പോലെ തോന്നല് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നപ്പോൾ, അതും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതിയിൽ ഇങ്ങനെ നടന്നപ്പോൾ ഭയങ്കര സ്ട്രെസ് റിലീഫായ പോലെ ഫീലുണ്ട്. സീരിയസ്ലി ഞാന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണോ മരിച്ചു കിടക്കുകയാണോ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ഈ ഒരു ട്രിപ്പിൽ വന്നിട്ട് ക്യാമ്പൊക്കെ കൂടി വേറൊരു അന്തരീക്ഷം പിടിച്ചു കഴിഞ്ഞപ്പോൾ പറയാനില്ല, രക്ഷ മിസ്സായി. മഞ്ഞമ്മൽ വോയിസ് ആവോ എന്നൊന്നും എനിക്കറിയില്ല, വിളിച്ചാൽ കേൾക്കുമെന്നും ഒരറിയില്ല. എന്നാലും സാഹസികത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നടന്നു വന്ന കുന്നും മലയൊക്കെയാണ് അങ്ങ് അവിടെ നിന്നാണ് കേട്ടോ നടന്നു വന്ന്. ഞാൻ ഏകദേശം എൻ്റെ തിരിച്ച് എത്താനേ ഞാൻ ഇങ്ങനെ ട്രിപ്പ് പോകാൻ പ്ലാനാക്കിയപ്പോൾ എൻ്റെ കോച്ചിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു തോന്നുന്നു. ആ രണ്ടു ദിവസം വർക്കൗട്ട് ചെയ്യണ്ടല്ലോ, വാരി വലിച്ച് തിന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടായത്. ഞാനും അങ്ങനെ വിചാരിച്ചത്, എന്താ വെച്ചാൽ എന്തായാലും രണ്ടു ദിവസം വർക്കൗട്ടൊന്നും ചെയ്യണ്ട, ഇന്ന് വയറ് പള്ളറച്ച് തിന്നാമൊക്കെ. പക്ഷേ എന്താ പൊന്നോ, ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർക്കൗട്ട് ഒരുമിച്ച് ചെയ്ത ഒരു ഫീലാണ് കിട്ടണത്. അത്രയും ബോഡി നല്ലപോലെ ഇതായിട്ടുണ്ട്. കടയ്ക്ക് കണ്ടില്ലേ ഞാൻ അങ്ങനെ എത്തിയിരിക്കുന്നു ഗായ്സ്. ഞാൻ വിജയിച്ചിരിക്കുന്നു. എനിക്ക് പുളിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ തന്നെ കാട്ടിലും കുട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചായ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. അപ്പം എനിക്ക് ഇവിടെ നിന്നൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എവിടെങ്കിൽ റീലൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഇവനാണെങ്കിൽ മറ്റേ മലേന്റെ മുകളിൽ നിന്ന സമയത്തെ തണുത്ത് ഉറച്ചു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന കാശ്മീരിന്റെ എന്താ വെച്ചാ ഫേസ് നോക്ക് കണ്ടോ, ഒരു ഹിന്ദി ടച്ചിൽ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് കാര്യങ്ങള്? അടിപൊളിയാണ്. ചേച്ചിണ്ടായോണ്ട് നമ്മളൊരു സെലിബ്രേഷൻ്റെ കൂടെ അതാണല്ലോ അടിപൊളിയാണ്. സംഘടിച്ചിട്ട് ഞങ്ങൾ റീലൊക്കെ ചെയ്ത് കൊടുത്തു. പാവണ്ട് അതൊക്കെ പറയാമല്ലോ. ഓക്കെ, എന്റെ പ്രണയം എപ്പഴാ പൊട്ടിയേ. ഇത് ഇത് എത്ര എനിക്ക് എത്ര വയസ്സ്? 20 വയസ്സല്ലേ? 19 ആയിട്ടുള്ളൂ കേട്ടോ. ഇതിന് 20 ആണോ? ഇത് ഇത് മാമനായിക്കോളൂ, ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. ഇവനാണ് ഇന്നലെ ഇത് പിന്നെ ആന്റീനെ പോയിട്ട് പ്രപ്പോസ് ചെയ്തത് ഇവനാണ്. ഇവന്റെ പെണ്ണ് കാണുകയാണെങ്കിൽ എന്തോ ആ താഴെ ഒരാൾ ഉറങ്ങണുണ്ട് കേട്ടോ. ഫിദു എന്റെ കൂടെ ട്രിപ്പിന് വന്നാണ്, എനിക്ക് ബോറടിക്കാനുള്ളതിനും കൂടി കൂട്ടിയതാണ് അതിനെ. എന്നിട്ട് അവള് ഉറങ്ങാണ്. എന്താ മൂന്നാള് ഡോക്ടേഴ്സ് തോന്നുന്നു. വേറെ ഞാൻ പറയണ്ടോ? നമുക്ക് ഭാഗ്യനെ ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു ഭാഗ്യം ഇല്ലെന്നാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. എല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ എന്റെ ഞാൻ മാതാ മൃതം. എന്താണ് പറയാനുള്ള ട്രിപ്പിനെ കുറിച്ച്? അടിപൊളി ട്രിപ്പാണ്. ഫുഡൊക്കെ അടിപൊളി ട്രിപ്പ്, അടിപൊളി ട്രിപ്പ്. ഞങ്ങള് ഇവിടെ എന്താ പറയാ മലന്റെ മണ്ടേ കയറിയപ്പം ആള് ഇതാ ട്രെൻഡ് കയറി പറഞ്ഞു അടിപൊളി ട്രിപ്പ്. ഇതും ഞാൻ വന്നിട്ടുണ്ടായി. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ബോറടിച്ച് ഇങ്ങോട്ട് വന്ന്. അതാണ് പിന്നെ എനിക്ക് ഒറ്റക്ക് ഒരു ഇങ്ങനെ ഇതായിട്ട് വൈബ് അടിച്ച് നടക്കണം എന്ന് എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ്. റിലേഷൻ പോയി പറഞ്ഞല്ലോ, അതുകൊണ്ടൊന്നും അല്ല തിരിഞ്ഞു നിന്നിട്ട് എന്താ പറയുന്നത് എഴുതാനും വേണ്ടിട്ടുള്ള ഒരു റീൽ ചെല്ലുന്നു. അപ്പൊ അവിടെ എടുത്ത് നമ്മളെ കാശ്മീരത്തെ ഡാവും എടുത്തു കൊടുത്തിട്ടുണ്ട്.
ആളെ വൈബ് ഇങ്ങനെയാണ്. ആള് കാണുമ്പോ എല്ലാരും പറയും ഭയങ്കര ജാടയാണ്, പക്ഷെ ആള് ഭയങ്കര ഞാനിവർക്കൊക്കെ മുട്ടായി മേടിച്ചു കൊടുക്കുന്നുണ്ട് താഴെ. ഞങ്ങൾ വേറെ ചായ മേടിച്ചാ പറഞ്ഞിട്ട് ഞങ്ങൾ പറയിപ്പിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, അത് ഞാൻ കട്ട് ചെയ്യും. ഇത് ഞാനാണ് എഡിറ്റ് ചെയ്യണത്, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്യും, എന്നിട്ട് നിന്നെ ഞാൻ നെഗറ്റീവ് ഓളി ആക്കും. ഓക്കെ ഗൈസ്, ഇവന്റെ ഫ്രണ്ട്സൊക്കെ കാണണേ ഇപ്പൊ ആറ് കുട്ടിയാണ്. ഏതാ കുട്ടി തേച്ചിട്ട് അഞ്ചു ലൈൻ ഉണ്ട് ഇതിന്. അതെ, പക്ഷെ രസം ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും ഇപ്പം പിരിയാൻ പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു യൂട്യൂബറെ കണ്ടിട്ടുണ്ട്, അപ്പൊ ഈ ചേട്ടന്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചേട്ടന്റെ ചാനലില് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കൊരു ഓക്കെ ചാനലില് ഏട്ടൻ വീഡിയോ ഇടുന്നുണ്ട്, അതിൽ നമ്മളെ അലമ്പും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. ചാനലിന്റെ പേര് വി ആർ മലയാളി എന്നാണ് എന്റെ ചാനലിന്റെ പേര്. അപ്പൊ കുറച്ച് ട്രാവൽ വ്ളോഗ്സ് ആണ്. അപ്പൊ ഞാൻ റൈഡ് ചെയ്യുന്ന, നമ്മള് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മള് ബൈക്കേഴ്സ് ആണ്, എല്ലാവരും റൈഡ് ചെയ്യും ബൈക്ക്. അങ്ങനെ നമ്മള് പല പല സ്ഥലങ്ങള് ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, നമ്മളിപ്പം ചൂസ് ചെയ്ത ഒരു സ്ഥലമാണ് വട്ടവടയുള്ള കോക്സ് കാവ്യം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇവരെ എല്ലാവരും മീറ്റ് ചെയ്തത്. ഭയങ്കര വൈബുള്ള ആൾക്കാരാണ് എല്ലാവരും, അടിപൊളിയാണ്. എല്ലാവർക്കും അപ്പൊ ഇതൊക്കെ നമ്മള് കൂടെ വന്നവരാണ്. ഓക്കെ, നിങ്ങളെ കാണിച്ചുതരാം, എല്ലാവരും കാണിച്ചുതരാം. മെയിൻ ആളാണ് ഉരുണ്ടിട്ട് പോയിക്കോട്ടോ, ഞാൻ അത് ഇടും കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചേട്ടൻ. ഈ ചേർന്നാണ് നമ്മളെ ഇതിന്റെ ഒക്കെ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ആക്കിയത്. പിന്നെ ഈ നബീല്, പിന്നെ ഭാഗ്യമുണ്ട്. എന്താണ്, അപ്പം ഓക്കെ, ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇവരുടെ അടുത്ത ട്രിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോ നമ്മള് ഇവിടെ വന്നപ്പോ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവര് വി ട്രിപ്സ് എന്ന് പറയുന്ന ഒരു ഇതാണ്, ടൂറിസ്റ്റിന്റെ ക്യാമ്പ് ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. അപ്പം ഇവിടെ കുറച്ച് ഗെയിമിംഗ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചാക്രോട്ടാണ് ആദ്യം ഉള്ളത്. ഓക്കെ, ആയിക്കോട്ടെ, ഒരാൾ ചാടിച്ചടി പോവാൻ തുടങ്ങി. ഈ മിന്നാജ് എന്താണ്, ഇത് ചെറു, ഇത് വലു, ചെറു വലു കണ്ട. ഇത് കൈകള് നീട്ടി എന്താണ് എന്റെ സ്നേഹം. ഇവർ ആക്ച്വലി ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്ക്യൂവേഴ്സ് ആണ്. റെസ്ക്യൂവേഴ്സ് ആണ് ഇവര്. എസ്പെഷ്യലി ഗേൾസ് ചാടുമ്പോ ഇവര് അടിപൊളിയായിട്ട് പിടിക്കും. അപ്പൊ നമുക്ക് അവരുടെ പിടുത്തം എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. അതെ അതെ, ബോയ്സ് ഉണ്ടാകുമ്പോ ഇത് പിടുത്തം ഉണ്ടാവണേ. യേശുക്രിസ്തുവിനെ പോലെ നിക്കുന്നുണ്ട്. എന്താ ബ്രോ എടുത്തുക്കണു അവിടെ? ഓക്കേ ടോ, അവിടെ ഓക്കേ. നല്ല മഴവെള്ള ഇതുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ട്. എന്താണ്
പാവം മാമ്പഴം അറിയുന്നില്ല ഇവിടെ ക്യാമറ എന്തൊക്കെയോ കളിക്കണ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതായത് അങ്ങനെ ചെറുപ്പം മുതൽ ഈ ഒരു വയസ്സുകാരി ഇപ്പൊ 32 വയസ്സാണ് ആംബ്രോയ്ഡ് ശരിക്കും. ഈ 32 വയസ്സുകാരോ ആ മരുന്നിലാണ് കഴിഞ്ഞു പോകുന്നത്. രാവിലെ രാത്രി ഉച്ചക്ക് 3 മരുന്ന് വെച്ചിട്ടാണ് ഞങ്ങള് കൊടുക്കുന്നത്. ഞങ്ങൾ അറിയാതെ കലക്കി കൊടുക്കുമായിരുന്നു. കണ്ടോ മറ്റേ അമ്പിളിയുടെ അതേ അസുഖമായിരുന്നു. ഗാംഗ്സ്റ്റേഴ്സ് ഓഫ് മലപ്പുറം. ആ വന്ന വഴി തന്നെ അങ്ങോട്ട് പോയിക്കാം. വേറെ സാധനം ഞാൻ കന്നെ കളിച്ചു എന്താ കാണണ്ടത്. ഫൈനൽ നടക്കുന്നതാണ്. പങ്കെടുക്കാൻ നിൽക്കുന്ന പ്രിയോ കൊടുക്കോ കര കുളം കുളം ഗൈസ് ഗൈസ് കള്ളക്കളി കള്ളക്കളി ഗൈസ് ഗൈസ് കള്ളക്കളി കുളം കര കുളം കുളം പറഞ്ഞ ഓനല്ല പോയി കുളം കര കര സുഗ 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 കമോൺ 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 ഓപ്പോസിറ്റ് ഓക്കെ ഇവിടെ കരം കര കര വീഡിയോയിൽ ഉടായി കാണിക്കാൻ പറ്റില്ല. ഇത് തേയില വെളുത്തുള്ളി ബീൻസ് എല്ലാം ഇരിക്കുങ്ക. വെളുത്തുള്ളി ഇരിക്കുങ്ക പാത്തേ ഇല്ല. സ്ട്രോബെറി പാത്തേ അപ്പുറം ക്യാരറ്റ് കൂടെ പാത്തേ. വെളുത്തുള്ളി ബീൻസ് കാരറ്റ് നല്ല നല്ലതായി ഇരിക്കട്ടോ. അതേ പോതും ജക്കമ്മ. ഓക്കെ ജക്കമ്മ എന്നാണ് പേര് കേട്ടോ. ഇവിടെ വെക്ക് ക്യാരറ്റ് കൃഷി വെളുത്തുള്ളി കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. ഓണത്തിന്റെ സമയത്താണ് എല്ലാരും വരണത് കേട്ടോ. അപ്പൊ മറക്കാണ്ട് എല്ലാരും വരിക. വീട് ഇട്ടോ അപ്പൊ ആൾക്കാരൊക്കെ വരും കേട്ടോ.
എല്ലാരും വരണം. ഓക്കെ, അപ്പോ ഞാൻ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവരും തെറ്റാവുകയും. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ, വീഡിയോ ഒന്ന് പറയട്ടെ, വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാണ്ട് ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോ എല്ലാവർക്കും ടാറ്റ ഗൈസ്. അപ്പൊ എല്ലാരും ഒന്ന്